ഓം ശാന്തി സഹജയോഗികളായ ബാബയുടെ മക്കൾക്കുള്ള ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം ശ്രവിക്കാം ബാബയുടെ ഇന്നത്തെ മഹാവാക്യാണ് മധുരമായ കുട്ടികളെ ആത്മാവും ശരീരവും പതിതവും തമോപ്രധാനവുമായി മാറിയിരിക്കുകയാണ് ബാബയുടെ ഓർമ്മയിലൂടെ ഇവയെ പാവനമാക്കി മാറ്റണം എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പാവന ലോകത്തിലേക്ക് തിരിച്ചു പോകണം അല്ലേ ബാബ പാവന ലോകത്തിലേക്ക് പോകാനുള്ള യോഗ്യതയെക്കുറിച്ച് നമ്മളോട് പറയുകയാണ് പാവന ലോകത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളുടെ ആത്മാവും ശരീരവും രണ്ടും പവിത്രമായിട്ട് മാറണം അപ്പം അതിനാൽ അതിനുള്ള പുരുഷാർത്ഥം ഇപ്പം നമ്മൾ ചെയ്യണം ബാബയുടെ ചോദ്യം ഭഗവാനെ ഏത് കുട്ടികൾക്കാണ് ലഭിക്കുക ബാബ ഏതൊരു കർമ്മത്തിൻ്റെ കണക്കാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ബാബയുടെ ഉത്തരം പറഞ്ഞാൽ ആരാണോ ആരംഭം മുതൽക്കേ ഭക്തി ചെയ്തത് അവർക്ക് തന്നെയാണ് ഭഗവാനെ ലഭിക്കുന്നത് ബാബ ഈ കർമ്മരഹസ്യം മനസ്സിലാക്കി തരികയാണ് അതായത് ഏറ്റവും ആദ്യം നിങ്ങളാണ് ഭക്തി ചെയ്തിരുന്നത് അതിനാലാണ് ആദ്യം ആദ്യം ഭഗവാനിലൂടെ നിങ്ങൾക്ക് തന്നെ ജ്ഞാനം ലഭിച്ചത് അല്ല ഏറ്റവും ഫസ്റ്റ് ഭക്തി തുടങ്ങിയതും അല്ലേ നമ്മൾ തന്നെയാണ് ബാബാതും ബ്രഹ്മാബാബയെക്കുറിച്ച് പറയില്ലേ ബാബ വിക്രമാദിത്യ മഹാരാജാവായിട്ട് ഫസ്റ്റ് തന്നെ ശിവലിംഗത്തിൻ്റെ ആരാധന തുടങ്ങി പിന്നീടാണ് ഭക്തി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ബ്രഹ്മബാബയ്ക്ക് ഫസ്റ്റ് ശിവബാബെ കിട്ടി അതിനാൽ ഭഗവാനിലൂടെ നമുക്കും ആദ്യം ജ്ഞാനം ലഭിച്ചു ഇതിലൂടെ പിന്നീട് നിങ്ങൾ പുതിയ ലോകത്തിൽ രാജ്യം ഭരിച്ചു വന്നു ആരാണ് ഫസ്റ്റ് ഞാൻ എടുത്തത് അവരെന്നെ ഫസ്റ്റ് ഫസ്റ്റ് രാജ്യഭാഗ്യം എടുക്കുകയും ചെയ്യും ബാബ പറയുന്നു നിങ്ങൾ പകുതി കൽപ്പം എന്നെ ഓർമ്മിച്ചു വന്നു ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഭക്തിയുടെ ഫലം നൽകുക ഇത്രയും കാലം നമ്മൾ ഈശ്വരനെ അന്വേഷിച്ചു ആരാധിച്ചു അല്ലേ പല സ്ഥലങ്ങളിലും കറങ്ങി അതിൻ്റെ ഫലമായിട്ട് ബാബ നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് വീണ്ടും നമ്മളെ വീണ്ടും സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ അതായത് ഭക്തിയുടെ ഫലം നൽകാൻ ഇനി ബാബയുടെ അടുത്ത പോയിന്റ് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരേ ഒരു ബാബയാണ് മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നത് ഭഗവാനാണ് അതിനാൽ വളരെ സ്നേഹത്തോടെ നമ്മൾ ബാബയെ ഓർമ്മിക്കണം സുഗന്ധമുള്ള പവിത്രമായ പുഷ്പമായി മാറി സർവർക്കും സുഖം നൽകണം ഈ ജ്ഞാനം വരുമാന മാർഗമാണ് സമ്പാദ്യത്തിൻ്റെ ഉറവിടം ഇതിലൂടെ നിങ്ങൾ ഇരുപത്തൊന്ന് ജന്മത്തേക്ക് ഉയർന്ന ദേവതകളായി മാറുന്നു അതിനാൽ നല്ല രീതിയിൽ പഠിക്കൂ പഠിപ്പിക്കൂ അതേപോലെ ആത്മാഭിമാനിയായിട്ട് മാറും അല്ലേ എത്രത്തോളം നമ്മൾ സ്വയം പഠിക്കുന്നു പഠിച്ചതിനെ ധാരണ ചെയ്യുന്നു മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു പിന്നെ അതേപോലെ ആത്മാഭിമാനിയായിട്ട് മാറുന്നു അല്ലെ അതിനനുസരിച്ച് നമ്മൾ സുഗന്ധമുള്ള പുഷ്പമായിട്ട് മാറും ദൈവീക ഗുണങ്ങളുടെയും ധാരണ നമ്മളിൽ ഉണ്ടായിരിക്കും ഇനി ഈശ്വരീയ വരദാനം ബാബ് ദാദയെ തൻ്റെ കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കി ഡബിൾ ഫോഴ്സിലൂടെ കാര്യം ചെയ്യുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ ഏത് കാര്യം ചെയ്യുമ്പോഴും ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റുകയാണെങ്കിൽ ബാബ പറയ ഡബിൾ ഫോഴ്സിലൂടെ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്ക് ഓർമ്മിക്കാനും വളരെ എളുപ്പമായിരിക്കും അല്ല എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളെ നമുക്ക് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്തുകൊണ്ടെന്നാൽ ആരാണോ സദാ കൂടിയിരിക്കുന്നത് അവരുടെ ഓർമ്മ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും മറക്കുക എന്ന് പറയുന്നത് അല്ലേ അവിടെ ഇല്ല അതിനാൽ മറക്കുമ്പോഴല്ലേ നമുക്ക് ഓർമ്മിക്കേണ്ടി വരണം അതിനാൽ അങ്ങനെയുള്ള കൂട്ടുകാരനായിരിക്കുന്നതിലൂടെ അഥവാ ബുദ്ധി നിരന്തരം സത്യവുമായുള്ള കൂട്ടുകെട്ടിലൂടെ ഈശ്വരനുമായുള്ള കൂട്ടുകെട്ടുണ്ടെങ്കിൽ സഹജയോഗിയായി മാറും മാത്രമല്ല പവർഫുൾ കൂട്ടുകെട്ടുള്ളത് കാരണം ബാബിയുമായിട്ടുള്ള ശക്തിശാലി കൂട്ടുകെട്ടുള്ളത് കാരണം ഏതൊരു കർത്തവ്യത്തിലും താങ്കൾക്ക് ഡബിൾ ഫോഴ്സ് ഉണ്ടായിരിക്കും അതിലൂടെ ഓരോ കാര്യത്തിലും സഫലതയുടെ അനുഭൂതി ഉണ്ടാകും അല്ലെ ബാബ എപ്പോഴും പറയില്ലേ മലയുടെ മുകളിലേക്ക് കയറുന്ന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുന്ന എഞ്ചിൻ എപ്പോഴും ഡബിൾ എഞ്ചിൻ ആയിരിക്കും അത്ര ട്രെയിനിലൊക്കെ അപ്പോൾ കാരണം ഡബിൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ പർവ്വതമൊക്കെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ നമുക്കും ഡബിൾ ഫോഴ്സ് ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും ഡബിൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്കും പുരുഷാർത്ഥം വളരെ തീവ്രമാക്കി മാറ്റാൻ സാധിക്കും അതിലൂടെ നമുക്ക് സഫലതയുടെ അനുഭൂതി ഉണ്ടാകും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം എപ്പോഴും ബാബയെ കൂടെ വയ്ക്കുക ബാബയോടൊപ്പം ഇരിക്കുക അങ്ങനെയാണെങ്കിൽ ബാബെ ഓർമ്മിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ശ്ലോകൻ മഹാരഥി അർത്ഥം ആരാണ് ഒരിക്കലും മായയുടെ പ്രഭാവത്തിൽ പരവശപ്പെടാത്തത് അല്ലേ മായയുടെ പ്രഭാവത്തിൽ പെട്ടുപോകാത്തത് അതേപോലെ പ്രഭാവത്തിൽ കഴിഞ്ഞാൽ പിന്നെന്താണ് പരവശത ഉറപ്പാണ് ഓം ശാന്തി